ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കുക്കിംഗ് വിത്ത് മേ ഫ്ലവർ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന വിഭവം വളരെ രുചികരമായ ഒരു ചിക്കൻ ബിരിയാണിയാണ്. ഈ ബിരിയാണി ഞാൻ ചെയ്തെടുക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടാണ്. ഇനി ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. ഞാനിവിടെ 1 കിലോ ചിക്കൻ വെച്ചാണ് ബിരിയാണി ചെയ്തിരിക്കുന്നത്. ചിക്കൻ വലിയ കഷ്ണങ്ങളായി മുറിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് മുളകുപൊടിയും മഞ്ഞൾപ്പൊടിയും മീറ്റ് മസാലപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ അതിലേക്ക് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ അരമണിക്കൂർ മാറ്റി വെക്കണം. അരമണിക്കൂറിന് ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ചിക്കൻ സ്റ്റവിൽ വെച്ച് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. സ്റ്റവിൽ വെച്ചതിന് ശേഷം ചിക്കൻ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. ഇടക്ക് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കണം. ചിക്കൻ കൂടുതൽ വെന്തു പോകരുത്. നമുക്കിത് വറുക്കാനും ദം ചെയ്യാനൊക്കെ ഉള്ളതാണ്. അപ്പൊ അതിന്റെ വേവ് നോക്കി എടുക്കണം. ചിക്കൻ വേവിച്ചെടുക്കുമ്പോൾ അതിലെ വെള്ളം എല്ലാം വറ്റിച്ച് കളയരുത്. 1 കപ്പ് ഗ്രേവി എങ്കിലും വേണം. ഇപ്പോൾ ചിക്കൻ പാകത്തിൽ വെന്തിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി വെന്ത ചിക്കൻ കഷ്ണങ്ങൾ ഇതേപോലെ കോരി മാറ്റി വെക്കണം. ചിക്കൻ വേവിച്ച വെള്ളം മസാല ഉണ്ടാക്കാനുള്ള ഉപയോഗത്തിനായി നമുക്ക് മാറ്റി വെക്കണം. വെന്ത ചിക്കനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കണം. ഇനി ചിക്കൻ വറുത്തെടുക്കണം. അതായത് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കഴിഞ്ഞ് സ്റ്റവ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ചിക്കൻ കൂടുതലും മൊരിഞ്ഞു പോകരുത്. ചിക്കൻ്റെ ഒരു സൈഡ് മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് തിരിച്ചിടാം. ഇപ്പോൾ ചിക്കൻ്റെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ചിക്കനും ഇതുപോലെ വറുത്തെടുക്കണം. വറുത്ത ചിക്കൻ നമുക്ക് മാറ്റി വെക്കാം. ചിക്കൻ മസാലയ്ക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പറഞ്ഞുതരാം. വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പച്ചമുളക് സവാള നീളത്തിൽ അരിഞ്ഞത്, തക്കാളി ചെറുതായി അരിഞ്ഞു വെച്ചത്, ഉപ്പുപൊടി, മഞ്ഞൾപ്പൊടി, ബിരിയാണി മസാല. ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയ ബിരിയാണി മസാലയാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് എണ്ണ, അധികം പുളിയില്ലാത്ത തൈര്, മല്ലിയിലയും പുതിനയും അരിഞ്ഞത്. ഈ ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. 1 മിനിറ്റിന് ശേഷം ഇതിലേക്ക് നേരിയതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. സവാള നല്ലതുപോലെ വഴറ്റി ഒരു പിങ്ക് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു വരുന്നതുവരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബിരിയാണി മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. മസാലയുടെ പച്ച മണം മാറി വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തൈരാണ് ചേർത്തിരിക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിന് ഉപയോഗിക്കാനായിട്ട്. ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ചിക്കൻ വേവിച്ചപ്പോൾ മാറ്റി വെച്ചിരുന്ന വെള്ളം എടുത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഗ്രേവി നന്നായിട്ട് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് കുക്ക് ചെയ്യണം. ഇപ്പോൾ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചോറിനായി ഞാനിവിടെ 3.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കഴുകി 1 മിനിറ്റ് കുതിർത്ത് വെക്കണം. ചില അരിക്ക് നല്ല വേവ് ഉണ്ടാവും. എന്തോരം വേവിച്ചാൽ നല്ല ഹാർഡായിട്ടിരിക്കും. അങ്ങനെയുള്ള അരിയാണെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ കുതിർത്ത് വെക്കാം. കുതിർത്തതിന് ശേഷം അരി ഒരു അരിപ്പയിലൂടെ അരിച്ച് മാറ്റി വെക്കണം. ഇനി വേണ്ടത് ഗ്രാമ്പ്, വലിയ ജീരകം, പട്ട, കറേമ്പ്, ഏലയ്ക്ക, സവാള നേരിയതായി നീളത്തിൽ അരിഞ്ഞു വെച്ചത്, ഉണക്കമുന്തിരിങ്ങ, കശുവണ്ടി, ആവശ്യത്തിന് നെയ്യ്.
മല്ലിയില അരിഞ്ഞത്, പുതിന അരിഞ്ഞത്. ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലുള്ള ഒരു പാനില് നെയ്യ് ചൂടാക്കണം. ഞാൻ ബിരിയാണിയിൽ വളരെ കുറച്ച് ഓയിലും നെയ്യും മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് കൂടുതൽ ഉപയോഗിക്കാം, അപ്പോൾ ബിരിയാണിയുടെ ടേസ്റ്റ് കൂടുകയും ചെയ്യും. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് കശുവണ്ടി ഇട്ട് വറുക്കണം. ഇതിലേക്ക് ഉണക്കമുന്തിരിയും ചേർത്ത് വറുത്ത് മാറ്റി വെക്കണം. മുന്തിരിയും വറുത്ത് മാറ്റിയതിന് ശേഷം ആ നെയ്യിലേക്ക് സവാളയും ഇട്ട് നന്നായിട്ട് വഴറ്റണം. സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റണം. ഇപ്പോൾ സവാള ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റി വെക്കാം. ഇനി നെയ്യിലേക്ക് പെരിഞ്ജീരകം, പട്ട, കറിവേപ്പ്, ഏലക്കയും ചേർത്ത് നന്നായിട്ട് വഴറ്റാം. ഇവ ഒന്ന് പൊട്ടി നല്ല മണമൊക്കെ വരുമ്പോൾ അതിലേക്ക് കഴുകി വെള്ളമെല്ലാം കളഞ്ഞ് ഊറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് ഒരു രണ്ടു മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് 7 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3.5 കപ്പ് അരിക്ക് അതിൻ്റെ ഇരട്ടി വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കണം. അരി നന്നായി തിളച്ച് വരുമ്പോൾ ഒന്ന് മൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അരി വെന്ത് അരിയിൽ വെള്ളമൊക്കെ പറ്റി നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വെന്ത് പാകമായ ചോറ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ബിരിയാണി ദം ചെയ്തെടുക്കണം. അതിനായിട്ട് ഇതുപോലെ ഒരു പാൻ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ മസാലയുടെ പകുതി ഭാഗം ഇതുപോലെ നിരത്തിയിടാം. ചിക്കൻ മസാലയുടെ മുകളിലായി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചോറിന്റെ പകുതി ഭാഗം ഇതുപോലെ ഇടണം. നല്ലതുപോലെ സ്പൂൺ വെച്ച് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിന്റെ മുകളിലായി മല്ലിയിലയും പുതിനയിലയും കശുവണ്ടി, മുന്തിരിയും സവാള വറുത്തതെന്ന പകുതിയും വിതറി കൊടുക്കണം. വീണ്ടും അതിന്റെ മുകളിലായി ബാക്കിയുള്ള ചിക്കൻ മസാല നിരത്തി കൊടുക്കാം. അതിന് മുകളിലായി റൈസ് ഇട്ട് കൊടുക്കാം. അതിന്റെ മുകളിലായി മല്ലിയിലയും പുതിനയിലയും കശുവണ്ടിയും മുന്തിരിയും സവാള വറുത്തതും വിതറി കൊടുക്കണം. ഇപ്പൊ ലെയർ ചെയ്ത് കഴിഞ്ഞ് ഇനി എങ്ങനെയാണ് ദം ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ബിരിയാണി പാത്രത്തിന്റെ മുകളിലേക്ക് ഇതുപോലുള്ളൊരു അലൂമിനിയം ഫോയിൽ വെച്ച് നന്നായിട്ട് മൂടിക്കൊടുക്കാം. അതിന് മുകളിലായി പാത്രത്തിനെ മൂടി വെച്ച് നല്ല ടൈറ്റ് ആയിട്ട് മൂടണം. ഇനി ഇതുപോലുള്ള ഒരു തവയോ പഴയ നോൺ സ്റ്റിക് പാനോ സ്റ്റവിൽ വെച്ച് ചൂടാക്കണം. അതിന് മുകളിലായി ബിരിയാണി പാത്രം വെച്ച് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ദം ചെയ്തെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ബിരിയാണി പാത്രം തുറന്ന് നോക്കാം. അലൂമിനിയം ഫോയിൽ മാറ്റുമ്പോൾ തന്നെ നല്ല നെയ്യുടെയും മസാലയുടെയൊക്കെ മണം അതിൻ്റെ മൂക്കിലേക്ക് വന്നടിച്ച് നല്ല കൊതിയൂർന്ന മണം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. വേണമെങ്കിൽ മൊത്തം നമുക്കിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പക്ഷെ ഒരു സൈഡിൽ നിന്നാണ് ഇങ്ങനെ കോരിയെടുക്കുന്നത്. കഷ്ണം എടുത്ത് മേളിൽ വെച്ചിട്ട് നമുക്കിങ്ങനെ ചോറിട്ട് കൊടുക്കാം. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന സവാള, കശുവണ്ടി, മുന്തിരിയും ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം. സ്വാദിഷ്ടമായ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. സാലഡ്, ചമ്മന്തി അച്ചാർ, പപ്പടം ഇവയൊക്കെ കൂട്ടി കഴിക്കാൻ വളരെ നല്ലതാണ്. അടുത്ത പോസ്റ്റ് ഒരു ബിരിയാണി ചമ്മന്തിയാണ്. അത് ഈ ബിരിയാണിക്ക് നല്ല കോമ്പിനേഷനാണ്. അത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഞാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 3 ഒണിയൻ സാലഡിന്റെ വീഡിയോ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടു നോക്കുക.
ഈ ബിരിയാണി നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടമാകും. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.